നമ്മളുടെ ഡിസ്നിയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ നിന്നുകൊണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടാണ് പോയത്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങള് ഇവിടുത്തെ അവരുടെ വിട്ട് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ. നമ്മള് ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രൊമോഷന് പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് പറയണം, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തുപോയിട്ട് പ്രൊമോഷൻസൊക്കെ തീർത്തത്. ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗം പോലുമല്ല. ഞങ്ങൾ അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ല പണം നാളെ ഇറങ്ങുന്ന കാര്യം. ഒന്നുറക്കം പറയോ? ഓക്കെ, കാണില്ലേ? അതുകൊണ്ടാ, ഇത് തന്നെയാണ്, ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ പ്രൊമോഷൻസ് ആദ്യം ഒരിടത്ത് ഇരുന്നിട്ട് അവസാനം വന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും മാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയിൽ കുറേ, പിന്നെ ബേസിൽ പറഞ്ഞ കാര്യം ബേസിൽ വെറുതെ പറയാനാണ്, അവൻ നല്ല പണിയെടുക്കുന്നതാണ്. ലോക്ക്ഡൗണിലൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും അതിലൊന്ന് സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. തിരുവിനയം കൊണ്ട് പറഞ്ഞതാണ് അവൻ അത്രയും പണിയൊന്നും എടുക്കില്ലെന്ന്. മിന്നൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസിൽ. ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് വിളിച്ചു വന്നുകൊണ്ടിരുന്നത്. അത് ഇതൊന്നും നമ്മളാരും അമാനുഷികരല്ല. നമുക്കെല്ലാവർക്കും ഉറക്കം വേണം, നമുക്കെല്ലാവർക്കും വയ്യായ്കളുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ് ഷോട്ടിൽ മാത്രമല്ല, സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടവുമാണ്. അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും. ഇവനും മരണവാസിൻ്റെ പ്രമോഷനത്തിന് ഞാൻ എക്സ്പ്രസ്സോ മേടിച്ചു കൊടുക്കും, അവൻ പ്രമോഷൻ ചെയ്യുകയും ചെയ്യും. അല്ലേ, അത് തമാശ പറഞ്ഞല്ല. ശരിക്കും നമുക്കെല്ലാവർക്കും ഇപ്പോൾ 8 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും? അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും അത് തോന്നുന്നത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും, അല്ലാതെ വേറൊരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല. അത് ആ ഒരു ഉദ്ദേശശുദ്ധി ഇപ്പോൾ ജിതേന്ദ്രൻ്റെ അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും സുഹൃത്തേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ അന്ന് വിചാരിച്ചതിനേക്കാൾ ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന സിനിമയാണത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ചും കൂടെ വളർത്തി. അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മളെങ്ങനെയാണ് ചെയ്യുക? അവർക്ക് അവർ സ്വന്തം കാലിൽ നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളുടെ പിള്ളേരോട് ചെയ്യില്ലേ? നമ്മുടെ പാരൻസ് നമ്മളോടും ചെയ്തില്ലേ? അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ളൊരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് സിനിമമാക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, വരെയും ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല, വേറെയും കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജിയോതികാവ് എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപ്പൻ്ററിയേട്ടന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അത് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു 6-7 മണി മുതൽ വൈകിട്ട് 1:30 വരെയാണ് നമ്മുടെ ഒരു കോൾ ഷീറ്റ്. ആ കോൾ ഷീറ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റയിലേക്ക് പോകും. എല്ലാവർക്കും
അപ്പൊ പ്രൊഡ്യൂസർക്ക് ലൊക്കേഷന്റെ പൈസ ചോദിച്ചു, ബാക്കി എല്ലാവരുടെയും ബാറ്റ് ഡബിൾ ആകുമ്പോൾ രണ്ടു ദിവസത്തെ എക്സ്പെൻസ് ആണത്. അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി. അപ്പോൾ നമുക്ക് ഷൂട്ടിംഗ് നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം, കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് കയറിയിട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു 1600 ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു. അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നനച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവായി. അന്ന് ആ 9:30 നമുക്ക് ഷൂട്ട് തീർന്നില്ല, ഒരു 2 മണി വരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തിരുന്നു. പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റ് വേണ്ട, ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന്, ഞങ്ങളുടെ ആരുടെയും നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ സംഭവിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് 1 ഡേ സിംഗിൾ ബാറ്റ് മതി, ഡബിൾ ബാറ്റ് വേണ്ട എന്ന് പറഞ്ഞത്. ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉള്ളൊരു കോൺവെർസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ചതാണ്. ഭയങ്കര അത് സിനിമയുടെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും അവരോട് എല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട്. അതിനേക്കാൾ ഉപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10 ദിവസത്തിനകത്ത് നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അന്നൊക്കെയും നമ്മൾ ഒരു സംഘം ആളുകൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത്. ഇതിനകത്ത് ഞാൻ 3 കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, ഞാൻ അത് റിപ്പീറ്റായിപ്പോ. നിങ്ങൾ കണ്ടു നോക്കിട്ട് നിങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ കണ്ട സ്വപ്നം, ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയാം. പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സുധേട്ടനായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം. നമ്മളെ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതൽ, അതിഭീകര പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ്. അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട്, പിന്നെ ചിരിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം സുധേട്ടനായിരുന്നു. നമുക്ക് എപ്പോഴും അപ്രിസിയേഷൻ വേണം. നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം, മോശമായി ചെയ്താൽ വിമർശിക്കണം. ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ ആ സമയത്തെ ഊർജം. എല്ലാം ചുറ്റും ഉണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു, എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും, ഇപ്പോൾ ജിതിനാണെങ്കിലും എനിക്കറിയാം ഈ 8 ഉള്ളവരിടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുധേട്ടൻ തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ പിന്നെ ജിതിനാണെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു, ജിതിന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും, ഞാൻ തന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. കാര്യം ഇനി അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. യുദ്ധം കാര്യം എന്താ വെച്ചാൽ ഞാൻ തന്നെ ടോർച്ചർ ചെയ്യും, നീ എന്നെ വെറുക്കും. പക്ഷെ ഒരു ഡിസ്ക്ലെയ്മറായിട്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കുകയാണ്, നീ മനസ്സിലാക്കിക്കോ, ഇതൊക്കെ വേണ്ടി വരും സിനിമ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അങ്ങനെ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യനൊന്നുമല്ല, ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ ഇറങ്ങിയത് ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിൻ്റെ കണ്ടന്റ് കണ്ടുകൊണ്ടും തന്നെയാണ്. ഇത് നന്നാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഞാനങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെയൊന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല. നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ്, നമ്മളെല്ലാവരും ഒരു സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എൻ്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും എൻ്റെ മാനേജർ ഗോകുലുണ്ട്, അവൻ ഈ സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ്. അവൻ ഇതെല്ലാം മാനേജ് ചെയ്തു തന്ന്, അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റാണ്, അവന് പ്രമോഷൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രമോഷനൊന്നും നടക്കില്ല. അങ്ങനെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രമോഷൻ ഇറങ്ങിയത്. ഇനി തിരിച്ച് തന്നിട്ട് വീണ്ടും ഇതിൽ പോകണം. അതുപോലെ
ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ്, വളരെ പുതിയ അനുഭവമാണ്. ഞങ്ങൾ ആരും ഇതിനു മുമ്പൊരു 3D സിനിമ ചെയ്തിട്ടില്ല. അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക. നമ്മൾ ഒരു സിനിമ ഒരു ഭാഷയിൽ നമ്മൾ സെൻസർ ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ്, UFO, സ്ട്രാബിൾ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു കണ്ടൻറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, അത് തിയേറ്ററിലേക്ക് വരുന്നു, ആളുകൾ കാണുന്നു, ആസ്വദിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 5 ഭാഷയിലാണ് ഞങ്ങൾ ഈ സിനിമ ഇറക്കുന്നത്. നമ്മുടെ 5 സെൻസറുണ്ടായിരുന്നു. ആ 5 സെൻസറ് ഒരു കാരണവശാലും നടക്കൂല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നു. ചിലപ്പോൾ ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് നല്ലതായിരുന്നു കൊണ്ടായിരിക്കാം, ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. സെൻസർ ഓഫീസറും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും പാവം പിടിച്ചവന്മാർ ഇത് കൊണ്ടുപോകട്ടെ എന്ന്. അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല. ഇവരും ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു വേർഷനെ കാണുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ഈ അടുത്തൊന്നും ഇറക്കാൻ പറ്റില്ല. പക്ഷെ അവർ അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്ത് 2 വേർഷനും 3 വേർഷനൊക്കെ ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിന് ഇത് ഇറക്കി തന്നത്. അതേസമയം ഞങ്ങൾ ഇതിൻ്റെ കണ്ടൻ്റെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ 5 കണ്ടൻറ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മളാദ്യം ആലോചിച്ച് പേടിച്ചത്. പക്ഷേ നമുക്ക് 2D ഉണ്ട്, 3D ഉണ്ട്, അതുകൊണ്ട് 10 കണ്ടൻറ് അപ്ലോഡ് ചെയ്യണം. ഈ കണ്ടൻറ് എന്നൊക്കെ പറഞ്ഞാൽ 120 GB ചിലതൊക്കെ 1.4 TB ഉള്ള ഫയലാണ്. സ്വിച്ച് ടോപ്പ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു. അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായവരും മാത്രമല്ല 3D വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ പ്രവർത്തിച്ച 3D ആൾക്കാരാണെങ്കിലും CG ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജേട്ടൻ ഉൾപ്പെടെയുള്ള മിക്സിങ്ങിൻ്റെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല. അപ്പോൾ അപ്പുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അപ്പുവൊക്കെ പുറം ലോകം കണ്ടിട്ട് തന്നെ കാലം കുറയായിരുന്നു പറഞ്ഞു. ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മളിത് ടോട്ടൽ 120 ഔട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പല കൺട്രീസിലേക്കായിട്ട്. അതുപോലെ ഈ സിനിമ പ്രമോഷൻ ചെയ്യണം എന്നാലോചിച്ചപ്പോഴും നമ്മളോട് സഹകരിച്ച നമ്മളെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അതവർ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ 1 മാസം ഇവിടെ തന്നെ നിന്ന് പ്രമോഷൻ ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി, തീരുമാനിച്ചാൽ മതി എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വേർഷൻ കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുംബൈലെ പോലുള്ള, മൈത്രി പോലുള്ള, AA ഫിലിംസ് പോലുള്ള, 5-സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളുടെ സിനിമ ഇങ്ങനെ വിതരണത്തിനെടുക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൊക്കിലൊതുങ്ങാത്തതാണ് കൊത്തിയത്. പക്ഷെ അത് കൊത്തിപ്പോയി, ഇനി അത് ഏറ്റവും നന്നായിട്ട് തന്നെ ഇറക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതോട് കൂടിയിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് തീർത്തത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അള്ളി പറഞ്ഞവരുണ്ട്, കളിയാക്കിയവരുണ്ട്, തകർത്തവരുണ്ട്. പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ. പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട്, ആരോടും പരാതിയില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കാര്യം ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത്. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും, നാളെ തന്നെ എന്തായാലും വരും. പക്ഷേ അതിനു മുമ്പ്
അവസാന നിമിഷത്തില്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട്, ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങളത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും. പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പടം 3D ടൂഡിയിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ടും കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ബുക്കിങ്ങിലോ പ്രമോഷനിലോ ഹൈപ്പിലോ ഒന്നുമല്ലല്ലോ കാര്യം, പടത്തിലല്ലേ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം, ഈ സിനിമ നാളെ വരുന്നുണ്ടെന്നുള്ളത്. ഇനി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു നോക്കോ, കണ്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തുറന്നു പറഞ്ഞു, അതിലൊരു കുഴപ്പമില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ദയവചെയ്ത് നല്ലതെന്ന് പറയണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നാലുപേരോട് പറയണം. ഞങ്ങൾ ഇത്രയും പണിയെടുത്തുകൊണ്ടോ അങ്ങനെയൊന്നുമില്ല. ഒരു നല്ല സിനിമ നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ നാലുപേരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരിക്കും. താങ്ക് യു സോ മച്ച്. Definitely. Thank you. Thank you so much, Reno.